നമ്മളൊക്കെ മുസ്ലിമീങ്ങളാണ്. മുസ്ലിമായി ജനിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ നിഅമത്ത്. നമുക്കറിയാം, നമ്മുടെ നിഅമത്തുകളെ എണ്ണി നോക്കിയാൽ ഒരിക്കലും നമുക്കതിനെ ക്ലിപ്തമാക്കാൻ സാധ്യമല്ല. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു തആല അത് പരാമർശിക്കുന്നുണ്ട്. വൈൻ തഅദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സൂഹ. പടച്ചവൻ നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ സമ്പാദ്യമാണെങ്കിലും സന്താനങ്ങളാണെങ്കിലും പദവികളാണെങ്കിലും ശാരീരിക മാനസിക ഉല്ലാസങ്ങളാണെങ്കിലും ആരോഗ്യമാണെങ്കിലും അതൊന്നും നമുക്ക് എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധ്യമല്ല. നമുക്കൊരിക്കലും നമ്മുടെ ആരോഗ്യത്തിന്റെ വില തിരിച്ചറിയാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. കണ്ണില്ലാത്തവനാണ് കണ്ണിന്റെ വിലയറിയുന്നത്, കേൾക്കാനുള്ള ശ്രവണശേഷി നഷ്ടപ്പെട്ടവനാണ് കേൾവിയുടെ ഗുണവും അതിന്റെ വിലയും മനസ്സിലാക്കുക. നമുക്ക് ഏതെങ്കിലും ഒരു അവയവത്തിന് എന്തെങ്കിലും ഒരു പാളിച്ച സംഭവിച്ചു പോയാൽ, ഒരു ക്ഷതം സംഭവിച്ചു പോയാൽ, അള്ളാഹു തന്നിട്ടുള്ള അനുഗ്രഹങ്ങളിൽ അവയവങ്ങളാകുന്ന കേവലം കോടാനക്കോടി അനുഗ്രഹങ്ങളിൽ ഒരനുഗ്രഹമാകുന്ന ശാരീരിക ആരോഗ്യത്തിന് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചു പോയാൽ കോടിക്കണക്കിന് രൂപ മുടക്കി നമുക്കത് ശരിയാക്കിയെടുക്കാൻ കഴിയും. ഒരുപക്ഷെ നഷ്ടപ്പെട്ടാൽ അതോടുകൂടി നമുക്കത് തിരിച്ചെടുക്കാൻ കഴിയാത്ത ഒരവസ്ഥയിൽ നമുക്ക് അനുഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. ഇവിടെ നാം ഗൗരവത്തിൽ മനസ്സിലാക്കാനുള്ളത്, ലോകത്തൊരു മനുഷ്യൻ അള്ളാഹു ചെയ്തു കൊടുത്ത നിഅമത്തുകളിൽ വെച്ച് ഏറ്റവും സമ്പൂർണവും ഏറ്റവും അനുഗ്രഹവുമായത്, ഏറ്റവും ശ്രേഷ്ഠമായത് അള്ളാഹു നമ്മെ അനുസരണയുള്ള ആദരവായ പ്രവാചകൻ അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായിയായി അള്ളാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്ത് അവന്റെ മുന്നിൽ മാത്രം നമ്മുടെ ശിരസ് കുനിച്ച് അവന്റെ മുന്നിൽ മാത്രം നമ്മുടെ കരങ്ങൾ നീട്ടി അവനോട് മാത്രം നമ്മുടെ സങ്കടങ്ങൾ ബോധിപ്പിച്ച് അള്ളാഹുവിന്റെ അടിമയായി ജീവിക്കാൻ സൗഭാഗ്യം ലഭിച്ചു എന്നുള്ളതാണ് അള്ളാഹു തന്ന ഏറ്റവും വലിയ നിഅമത്തായി നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇതൊരു പക്ഷേ നമുക്ക് ജന്മനാ മുസ്ലിമായ മുസ്ലിം പിതാവിന്റെയും മുസ്ലിം മാതാവിന്റെയും കുടുംബത്തിൽ മുസ്ലിമായി ജനിച്ച് അള്ളാഹുവിന്റെ നാമത്തിൽ ആദ്യാക്ഷരം കുറിച്ച ഒരു മുസ്ലിം, അവൻ വളർന്ന് ആരോഗ്യ ദൃഢഗാത്രനായി അവൻ യൗവനത്തിൽ എത്തിച്ചേരുമ്പോൾ അവന്റെ കഴിഞ്ഞുപോയ ജീവിതത്തിന്റെ ഇന്നലകൾ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ അള്ളാഹു നൽകിയ ഇസ്ലാം എന്ന് പറയുന്ന നിഅമത്തിനെ ഒരുപക്ഷെ അവന് തിരിച്ചറിയാൻ കഴിയണമെന്നില്ല. നിങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരു മനുഷ്യന്റെ കഥ നിങ്ങൾ പരിശോധിക്കുക. എന്തെല്ലാം പീഡനങ്ങളാണ്, മാനസികമായ സംഘർഷങ്ങളാണ്, ശാരീരികമായ ഉപദ്രവങ്ങളാണ്, സാമ്പത്തികമായ ഒരുപാടൊരുപാട് തടസ്സങ്ങളാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരാൾക്ക് ഒരുപക്ഷെ അവരുടെ കുടുംബത്തിൽ നിന്ന്, അവരുടെ സഹോദരങ്ങളിൽ നിന്ന്, അയൽവാസികളിൽ നിന്ന്, കൂട്ടുകാരിൽ നിന്ന്, നാട്ടുകാരിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത്. ഒരുപാട് ത്യാഗമാണ്. ഈ കേരളത്തിന്റെ ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നു എന്ന ഒറ്റ കാരണത്തിന്റെ പേരിൽ കൊല ചെയ്യപ്പെട്ട എത്ര രക്തസാക്ഷികളെ നമുക്ക് കാണാൻ കഴിയും. അവർ ചെയ്ത ഒരേ ഒരു തെറ്റ്, മനുഷ്യബുദ്ധിയെ പരസ്യമാകിട്ട് അവഹേളിക്കുന്ന ശിലാവിഗ്രഹങ്ങളുടെ മുമ്പിൽ ഞങ്ങളുടെ ശിരസ്സുകൾ കുനിക്കില്ല, ഞങ്ങളുടെ കരങ്ങൾ നീട്ടില്ല, ഏകനായ സർവാധിപതിയായ സർവഗുണ സമ്പൂർണനായ സർവജ്ഞനായ സർവലോക സൃഷ്ടിസ്ഥിതി സംഹാരകർത്താവായ അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുന്നിലല്ലാതെ ശിരസ് കുനിക്കില്ല എന്നവര് ഉറച്ച തീരുമാനമെടുക്കുമ്പോൾ ആ നിലപാടിനോടുള്ള ശക്തമായ വിയോജിപ്പിന്റെ പേരിൽ ഒരുപാടൊരുപാട് സഹോദരങ്ങൾക്ക് അവരുടെ ജീവൻ പണയപ്പെടുത്തേണ്ടി വന്നിട്ടുണ്ട്. അള്ളാഹു അവർക്കൊക്കെ രക്തസാക്ഷികളുടെ പ്രതിഫലം അള്ളാഹു ഒട്ടും കുറയ്ക്കാതെ പരലോകത്ത് നൽകി. അള്ളാഹു ആദരിക്കുമാറാവട്ടെ, അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരാൾ
അവരുടെ കുടുംബത്തിൽ നിന്ന് അനുഭവിക്കുന്ന മാനസിക ശാരീരിക പ്രയാസങ്ങൾ, അത് അപ്പോഴാണ് അവർക്ക് മനസ്സിലാവുക അവർ ഇസ്ലാമിലേക്ക് കടന്നു വന്നത് കേവലം ഒരു രാഷ്ട്രീയ ചുവടുവെപ്പ്.